വീണ്ടും വാർത്തകളിലേക്ക്. മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസും കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഴീക്കോട് പുത്തൻപള്ളി പരിസരത്ത് നടന്ന ഉപവാസ സമരം സമാപിച്ചു. സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. തീരദേശ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടത്തുന്നത്. ഈ സമരം ഈ ദിവസം കൊണ്ട് മാത്രം ഇതിൻ്റെ പരിഹാരം കാണുവാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സമരം ഇതിൻ്റെ ഒരു ജനകീയ പ്രശ്നത്തിൻ്റെ സമരത്തിൻ്റെ തുടക്കം മാത്രമാണ്. എം ടി തോമസ്, ബേബി മാത്യു, സി വി കുര്യാക്കോസ്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ബേബി നെല്ലിക്കുഴി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി മദ്യത്തിനും മയക്കുമരുന്ന് വ്യാപനത്തിനുമെതിരെ സായാഹ്ന ധർണ നടത്തി. ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷനായി. ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ഡി സി സി സെക്രട്ടറി കെ എഫ് ഡൊമിനിക്, സുരേഷ് കൊച്ചുവീട്ടിൽ, കെ ബി അനിൽകുമാർ, പി എസ് ഷാഹിർ, സി ജെ ജോഷി, അനിത ബാബു, എം ജി ചന്ദ്രൻ, വി കെ ഉല്ലാസ്, പി എം മജീദ് തുടങ്ങിയവരും പ്രസംഗിച്ചു. മദ്യത്തിന് അടിമകളായി, മയക്കുമരുന്ന് അടിമകളായി ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം ഹോമിച്ച നിരവധി ആളുകളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ, ടിവിയിലൂടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരുടെയും മനസ്സിനകത്ത് വലിയ 14 ദിവസം നീണ്ടു നിൽക്കുന്ന 19-ാമത് തൃപ്രയാർ നാടക വിരുന്നിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ശ്രീരാമകൃഷ്ണൻ പ്രോഗ്രാം ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള 19-ാമത് തൃപ്രയാർ നാടക വിരുന്ന് 4-ാം തീയതി വൈകിട്ട് ആരംഭിക്കും. നാടക വിരുന്നിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃശൂർ ജനനന്മ അവതരിപ്പിക്കുന്ന ദൃശ്യഗാനാവിഷ്കരണമാണ് പരിപാടിയുടെ പുറത്ത്. തെരഞ്ഞെടുക്കപ്പെട്ട 12 പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തൃപ്രയാർ നാടക വിരുന്ന് ഒരു നാടകസംഘം അവതരിപ്പിക്കുന്ന ഒരു അമേച്ചർ നാടകവും ഇതിൻ്റെ ഭാഗമായിട്ട് അറിയാറുണ്ട്. അങ്ങനെ 14 ദിവസക്കാലത്തെ പരിപാടി. ഒക്ടോബർ 4 വൈകിട്ട് 5:30 തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നാടകവിരുന്നിന് തുടക്കമാകും. 12 പ്രൊഫഷണൽ നാടകങ്ങളും തൃപ്രയാർ നാടകവിരുന്ന നാടകസംഘം ബി ഗ്രൂപ്പിന്റെ അമേച്ചർ നാടകമായ മൈലാഞ്ചിയും അരങ്ങിലെത്തും. സാംസ്കാരിക സമ്മേളനം, രാമു കരിയാട്ട് കഴിമ്പ്രം വിജയൻ അവാർഡ് സമർപ്പണം എന്നിവയും വിവിധ ദിവസങ്ങളിലായി നടക്കും. ചെയർമാൻ കെ വി പീതാംബരൻ, ജനറൽ കൺവീനർ കെ വി രാമകൃഷ്ണൻ, സുദേവൻ വേളയിൽ, പി സി ശശിധരൻ, കെ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാലയ പരിസരങ്ങളിൽ ഇരുചക്ര വാഹനത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളെ കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി കെ അഷ്റഫ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ബി ജെ പി ഏരിയ കമ്മിറ്റിയുടെയും കൌൺസിലർ ഒ എൻ ജയദേവന്റെയും നേതൃത്വത്തിൽ പുല്ലൂറ്റ് നാരായണമംഗലം വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മതിലകം ബി ആർ സിയുടെ നേതൃത്വത്തിൽ 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ പഠന തുടർച്ച ഉറപ്പുവരുത്തുന്ന സമഗ്ര വിദ്യാർത്ഥി വിവരശേഖരണത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂളിൽ യുഡൈസ് ദിനാചരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.